பலகாரம் குடிக்கல பலபாரம் தூங்கல எனக்கு இறைய கூட சில நேரம் பிடிக்கல ஒன்ன மட்டும் பிடிக்குது ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മണിസേവറാണ്. ഓട്സിൻ്റെ ടിന്നു വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്യാപ്പ് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ അങ്ങനത്തെയുള്ള ടിന്നുകളെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ കത്തി ഉരുക്കിയിട്ടൊക്കെ വേണം നമുക്ക് ഒരു ഹോളിടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടിന്നിൻ്റെ പുറത്ത് പശ ഒട്ടിച്ചിട്ട് എൻ്റെ മുകളിൽ പ്രിൻ്റഡ് പേപ്പറാണ് ഒട്ടിക്കുന്നത്. ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കളർ പേപ്പർ ഒട്ടിക്കാം, അതും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എ ഫോർ ഷീറ്റ് ഒട്ടിക്കാം. ആ ടിന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ ഒട്ടിച്ചെടുക്കാം. മുകളിൽ വരുന്ന എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ പ്രിൻ്റർ പേപ്പർ തന്നെ എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ കയ്യിലുള്ള വാഷി ടേപ്പ്സ് ആണ്. അപ്പം ഞാൻ ഏത് വാഷി ടേപ്പാണ് ഈ ഒരു ടിന്നിന് ചേരാമെന്ന് നോക്കി. അപ്പോൾ എനിക്കൊരു സിൽവർ കളറിലൊരു വാഷി ടേപ്പ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അത് അതിൻ്റെ താഴെയും മേലെയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ താഴെ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. ഞാൻ അവസാനമാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പും പിന്നെ ക്രാഫ്റ്റ് നൈഫും. ഇനി ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട്. ഇത് വിത്ത് ഗമ്മിങ് ആണ്. ഗുതിയായപ്പോഴേക്കും ഇത് നടക്കൂലെന്ന് തോന്നി ഞാൻ കത്രിക വെച്ചിട്ട് തന്നെ കട്ടിട്ട് കൊടുത്തു. ഇനി ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട്. ഇത് വിത്ത് ഗമ്മിങ് ഉള്ളതാണ്. ഞാനൊരു വർക്ക് ചെയ്തപ്പോൾ പാളിപ്പോയ ഒരു ഫോം ഷീറ്റാണ്. അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓട്സിൻ്റെ ക്യാപ്പിൻ്റെ അതേ ഒരു സർക്കിളും അതിൻ്റെ നടുവിലുള്ള ആ ഒരു ഹോളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളും നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല ഇത് സ്റ്റിക്കിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിക്കർ പോലെ ഇങ്ങനെ പൊറിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നല്ലൊരു പശ ഇരിപ്പുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്കിതില്ലെങ്കിൽ സാധാ എ ഫോർ ഷീറ്റോ കളർ പേപ്പറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡെക്കോപേഷ ടിഷ്യൂ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ക്യാപ്പ് മേട്ടും കുറച്ച് വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. Times when we watched
ഫോം ഷീറ്റിനും കുറച്ച് എക്സസ് ആയ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാപ്പ് പോട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടിന്നിലേക്ക് വെക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കാം. അപ്പം എൻ്റെ ഏകദേശം വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മണി സേവർ. ഇനി നമുക്കിതിലേക്ക് ക്യാഷ് ഒക്കെ ഇട്ട് നോക്കാം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.